തിരുവനന്തപുരം നഗരത്തിലെ പല കോളേജുകളിലെയും പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ്. ഈ മെഴുകുതിരി വെട്ടത്തിൽ നമ്മൾ പോകുന്നത് വഴുതക്കാട് വിമൻസ് കോളേജിനും ബേക്കറി ജംഗ്ഷനുമിടയിലുള്ള ഈ വഴിയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കാര്യവട്ടം വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥിനികൾ ഏറെയും താമസിക്കുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ്. ജീവൻ പണയം വെച്ച് വേണം യാത്ര. ഒരു 6:30 കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല ഈ റോഡിലെ യാത്ര എന്നുള്ളത്. ചെക്കിംഗ് ഒക്കെ കുറച്ചാൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെക്കിംഗ് ഒന്നും ഇല്ല. സാമൂഹ്യ വിരുദ്ധർ പറയുന്ന ഞങ്ങളിൽ തന്നെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങളല്ല, ഞങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥലത്ത് വഴിവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് മാത്രമാണ് പ്രവർത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ നഗ്നതാ പ്രദർശനത്തിനും കൂട്ടം ചേർന്ന് മദ്യപിക്കാനുമുള്ള ഇടമായി ഇവിടം മാറിക്കഴിഞ്ഞു. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇങ്ങനെ വരുന്നവർ, അവിടെ നിൽക്കുന്നവർ. അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ അവരുടെ ലവേഴ്സായിട്ട് അവരുടെ നിൽക്കുന്ന ഒരു പ്ലേസായിട്ട്, അതായത് ആരും കാണാണ്ട് നിൽക്കാനുള്ള ഒരു പ്ലേസായിട്ടാണ് ഈ സ്ഥലത്തിനെ കാണുന്നത്. നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൈ കാണിക്കുക, അങ്ങനെ ഇതാക്കുകയും ചെയ്യും. ലൈറ്റ് ഇടുന്നുണ്ട്, ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കാണാൻ പറ്റും. ഉത്തരവാദിത്വത്തെ ചൊല്ലി നഗരസഭയും KCB എല്ലാം പരസ്പരം ഇനിയും തർക്കിക്കും. എന്നാൽ ദുരിതമനുഭവിക്കുന്നത് ഇവിടത്തെ പെൺകുട്ടികളാണ്. രാത്രികാലങ്ങളിൽ ഈ വീഥിയിൽ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? ഇവരുടെ സുരക്ഷയ്ക്കായി ഈ മെഴുകുതിരിവട്ടം ഇവിടെ ഇരിക്കട്ടെ. അധികാരികളുടെ കണ്ണു തുറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്.